പൂപ്പാറയിൽ പന്നിയാർ പുഴയുടെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി പുഴയുടെ പുറമ്പോക്ക് കയറി അനധികൃത നിർമ്മാണം നടത്തുന്നതിനെതിരെ നടപടികൾ ശക്തമാക്കി ശാന്തപാറ ഗ്രാമപഞ്ചായത്തും ജില്ലാ ഭരണകൂടവും. നടപടി മീഡിയാനെറ്റ് വാർത്തയെ തുടർന്ന് അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കുവാൻ നടപടി സ്വീകരിക്കുവാൻ സബ് കളക്ടർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പാലം പൂപ്പാറയിലാണ് പന്നിയാർ പുഴ കയ്യേറി അനധികൃത നിർമ്മാണം പുരോഗമിക്കുന്നത്. പുഴയുടെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട് പുഴയിലേക്ക് ഇറക്കിയാണ് വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം മീഡിയാനെറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നടപടി. അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുവാനുള്ള നടപടി സ്വീകരിക്കാൻ ദേവികുളം സബ് കളക്ടർ ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം അനധികൃത നിർമ്മാണങ്ങൾ 7 ദിവസത്തിനുള്ളിൽ സ്വമേധയാ പൊളിച്ചു നീക്കുവാനുള്ള നോട്ടീസ് നൽകുമെന്നും അല്ലാത്തപക്ഷം ഭൂസംരക്ഷണ സേനയുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെ പഞ്ചായത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം റംഷാദ് മീഡിയാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ ആർഡിഒയിൽ നിന്നും ദേവികുളം ആർഡിഒയിൽ നിന്നും അത് പൊളിപ്പിച്ച് അത് പൊളിച്ച് മാറ്റുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള കത്ത് ലഭിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ 7 ദിവസത്തിനുള്ളിൽ സ്വമേധയാ അത് പൊളിച്ചു മാറ്റണമെന്ന് കാണിച്ചുകൊണ്ട് നാളെ തന്നെ കത്ത് കൊടുക്കുന്നതാണ്. ഇലക്ഷൻ്റെ തിരക്കായതുകൊണ്ടാണ് നാളെ തന്നെ കത്ത് കൊടുക്കും. അതിന് അവർ തയ്യാറാകുന്നില്ല എങ്കിൽ പൂരം സുസംരക്ഷണ സേനയുടെയും പോലീസ് അധികാരികളുടെയും അതുപോലെ വില്ലേജ് ഓഫീസർമാരുടെയും സാന്നിധ്യത്തിൽ പഞ്ചായത്ത് തന്നെ അത് പൊളിച്ച് നീക്കാൻ നടപടികൾ സ്വീകരിക്കും. നിർമ്മാണ നിരോധനം ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് യാതൊരു അനുമതിയും കൂടാതെ പുഴ കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പന്നിയാർ പുഴയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് നിരവധി പൊതുപ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ രാജകുമാരി.